നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ ഒരു വേദപഠനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേദം പഠിക്കാനുള്ള ഒരു ഓരോ വ്യക്തിയുടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ, അത് സ്വയം വേദനിച്ചിട്ട് തന്നെയാണ് ഈ അറിവ് നേടുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്വാമി. ഒപ്പം ഈ വേദം പഠിച്ച് പുറത്തിറങ്ങിയവരോടുണ്ടാകുന്ന ഒരു വിഭാഗം ആളുകളുടെ അസൂയയിൽ കലർന്ന ഒരു ശത്രുതയുടെ അംശവും പറഞ്ഞു. ഇതിനൊക്കെ മറികടക്കത്തക്ക രീതിയിൽ ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഒരു വൈശ്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചാനൽ, ഈ ചെറുപ്പം മുതൽ തന്നെ പഠിക്കണമെന്ന വേദസങ്കല്പത്തിന് തുല്യമായി സ്കൂളുകളിൽ ഈ 5 വയസ്സ് മുതൽ ചേർക്കുക എന്ന് പറയുന്നത് വന്നു. അതുവഴി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചു. തീർച്ചയായും. നമ്മളവിടെ കണ്ടത് വൈദിക സംസ്കൃതിയെ അന്ന് പഠിക്കുന്ന രീതി, അവൻ നിത്യജീവിതത്തിൽ കാര്യങ്ങളെ കണ്ടു മനസ്സിലാകുന്ന സൂക്ഷ്മഗ്രഹണ പാടവം ഉള്ള സമയത്ത് തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ സത്യങ്ങളെ അവൻ പഠിക്കണം. അതിന് അവനിത് മുഴുവൻ ശ്ലോകരൂപത്തിൽ മന്ത്രങ്ങളെന്ന് അതിന് പറഞ്ഞിരുന്നു. മന്ത്രങ്ങളെന്ന് പറയാനൊരു കാരണം, അതിലെ അക്ഷരങ്ങളുടെ വിന്യാസത്തിന് പ്രത്യേകതയുണ്ട്. അത് നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കണ്ഠ്യം, താലവ്യം ഇങ്ങനെയൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അവ ചേർക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെ പഠിച്ചിട്ടുള്ളവൻ കവിത എഴുതുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ആ താളം വിട്ടുകഴിഞ്ഞാൽ പഠിക്കുന്നവന് ദോഷം ചെയ്യുമെന്ന് പറയുന്നു. അതൊക്കെ പ്രധാനമായി കരുതിയിരുന്ന പ്രാചീന കാലത്ത് എഴുതിയ ഇതിനെ താളബദ്ധതയോടുകൂടി വെളുപ്പം കാലത്ത് ഇരുന്ന് പഠിക്കുക. സാമവും മറ്റും ഗംഭീരമാണ്. ഇങ്ങനെ പഠിച്ച് ആ പഠനം രൂപപ്പെടുത്തി വന്ന ഒരു തലമുറ വൈദികർ. ഇവൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവന് സമഗ്രമായ അറിവ് മുഴുവൻ ഉണ്ടാവും. ഇവന് മാത്രമല്ല, ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവന് പോലും കണ്ടും കേട്ടും കുറേ അറിവുണ്ടാവും. അപ്പം സ്വാഭാവികമായി പുറത്തുനിന്ന് വരുന്ന ഒരു അസൂയ. 2, ഇത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനോട് താല്പര്യം നല്ല പോലെ ഇല്ല. സ്വതാല്പര്യം വളരാതെ ഒരു പീഡനം പോലെ പഠിച്ചവന് ഈ പഠിത്ത സമയത്ത് ഈ പഠിക്കുന്നതിനോടുള്ള എതിർപ്പ് ആന്തരികമായി വരും. അതാണ് ഞാൻ പറഞ്ഞത്, വൈദിക സംസ്കൃതി ആന്തരികവും ബാഹ്യവുമായ എതിർപ്പിനെ നേരിട്ടിട്ടുള്ളിടത്തോളം ലോകത്തൊരു സാഹിത്യവും ഒരു കലയും എതിർപ്പിനെ നേരിട്ടിട്ടില്ല. ലോകത്ത് ഏതൊന്നിനെ എതിർക്കാൻ പോകുമ്പോഴും അത് പഠിച്ച് അത് മനസ്സിലാക്കി എതിർക്കണം. സമീപകാലത്തുള്ള ആളുകൾ വരെ ഈ പുസ്തകം പോലും ഒരു പ്രാവശ്യം കാണാതെ ഇത് ഇടിയും മിന്നലും ഒക്കെ കണ്ട് പേടിച്ചെഴുതിയതാണെന്ന് വരെ പറയാറുണ്ട്. വളരെ രസകരമായൊരു സംഭവമാണ്. അവരോട് പോയി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കിത് വായിക്കാനുള്ള ഭാഷ അറിയുമോ? നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ പ്രയോജനത്തെയോ ഇതിൻ്റെ നിഷ്പ്രയോജനത്തെയോ വ്യക്തമാക്കാൻ തക്കവണ്ണം അറിഞ്ഞിട്ടാണോ നിങ്ങൾ എതിർക്കുന്നത്? ആരും ചോദിക്കാറുമില്ല, പറയാറില്ല. ഇതിങ്ങനെ തുടരുകയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിലാണ് വൈശ്യ വിദ്യാഭ്യാസ സംസ്കൃതിയുടെ രംഗപ്രവേശം. കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നു. അതായത് ജനിക്കുമ്പോളൊരു സംസ്കാരം, ജാത കർമ്മം, ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭിണി പരിപാലിക്കേണ്ട നിയമങ്ങൾ, ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അറിവ് കിട്ടാൻ അടുത്തിരുന്ന് വേദം ചൊല്ലൽ, ഇതിനൊക്കെ ഓരോ ഇറുക്കുകളുണ്ട്. പ്രത്യേകം വേളിയിലുണ്ട്, വിവാഹത്തിലുണ്ട്. ഇങ്ങനെ കൃത്യമായി ഇത് അടുക്കോടെ പോകുന്ന ഈ ക്രമമായ ജീവിതത്തിന് പുറത്തുള്ള സുഖങ്ങളൊന്നും തേടാൻ അനുവദിക്കാത്ത ഒരു ജീവിത മാതൃകയിലൂടെ ഇങ്ങനെ പോയാൽ ജീവിതത്തിന് എന്ത് അർത്ഥം എന്ന്
തേടിയ അകത്തുനിന്നുള്ള എതിർപ്പ് വലുതാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ മനസ്സും ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന, അതൊരു അച്ചടക്കത്തിൽ പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആദ്യകാലത്ത് എന്തായാലും സ്വയം തീരുമാനിച്ചല്ല ഈ 5-8 വയസ്സിലൊക്കെ പോയി ഇതിന് ഇരുന്ന് കൊടുക്കുന്നത്. ആരുടെയും നിർബന്ധമാണ്. അത് സ്നേഹോദാരമായൊരു സമീപനമാണെങ്കിൽ അത് പിന്നീട് ധനാത്മകമായി വളർന്നു വരും. വാത്സല്യവും സ്നേഹവും ഒന്നുമില്ലാത്തൊരു നിയമമാണെങ്കിൽ അതിനോട് ശത്രുതയുണ്ടാവും. അപ്പം ഇതിനെ എതിർത്തുകൊണ്ടാണ് ഒരു 5 വയസ്സ് കഴിഞ്ഞ് മതി പഠിപ്പിക്കൽ. അന്നൊരു വലിയ സ്വാതന്ത്ര്യമാണ് കേരളത്തിലെ കുട്ടികൾ അനുഭവിച്ചത്. പക്ഷെ അവർ നഷ്ടപ്പെടുത്തിയതൊരു സംസ്കൃതി മുഴുവനോ? കച്ചവട സംഘങ്ങൾക്ക് കിട്ടിയതോ വലിയൊരു നേട്ടം? പ്രാഥമികമായി കുട്ടിയെ സ്കൂളിൽ വിടണമെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞിരിക്കണം. എന്നിട്ട് പോലും പല കുട്ടികളെയും അടിച്ച സ്കൂളിൽ കൊണ്ടാക്കി അച്ഛനമ്മമാർ. പല വീടുകളിൽ നിന്നും സ്കൂൾ വരെയുള്ള ദൂരം വടിയും എടുത്തൊരു തള്ളയോ തന്തയോ തല്ലിക്കൊണ്ട് വിടുക, ഇത് കരഞ്ഞു നിലവിളിച്ച് പോവുക, അന്ന് മിക്കവാറും ഒരു കോണകം മാത്രം കൊടുത്താൽ പോവുക. ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് വലിയ സമ്പന്ന വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞാണെങ്കിൽ ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴേക്ക് ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർമുറി ഉണ്ടാവും. വലിയ സമ്പന്നനാണെങ്കിൽ ഒരു ആനമാർക്ക് പെൻസിലും ഒക്കെ മേടിച്ചു തന്നു, ഇല്ലെങ്കിൽ സാധാ ജീവിതമാണ്. നിക്കറിടാനും മുണ്ടുടുക്കാനും ഒക്കെ തുടങ്ങുന്നത് തന്നെ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കേ ഉള്ളൂ. കാരണം ആ വേദം പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ കോണകത്തിൻ്റെ തുടർച്ചയുമായാണ് ആദ്യകാല സ്കൂൾ ജീവിതം തുടങ്ങുന്നത്. 5 വയസ്സിലാണെന്ന് ഓർക്കണം. ഇന്ന് 5 വയസ്സ് എത്തുമ്പോഴേക്ക് അച്ഛനും അമ്മയും വീട്ടിൽ കാണിക്കുന്ന ശൃംഗാര ചേഷ്ടകളും ആ കുട്ടികളെ കട്ടിലിൽ കിടത്തിയുള്ള ദമ്പതിക്രിയകളും മാധ്യമങ്ങൾ വഴി വരുന്ന അറിവുകളും ഒക്കെ നേടി ഒരുമാതിരി പരിപക്വമായ യൗവനത്തിൻ്റെ സുഖഭോഗങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വിചിത്രമായൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ കുഞ്ഞ് ലൈംഗികതയിലേക്ക് അധ്യാപകനെയും പരിചയക്കാരനെയും ഒക്കെ പതുക്കെ വലിച്ചോണ്ട് പോകും. കുഞ്ഞിന് അറിവില്ല എന്ന ഒരു തീരുമാനവും കുഞ്ഞ് ചെറുപ്പമാണെന്നുള്ള തീരുമാനവും മുതിർന്നവൻ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണ് പലപ്പോഴും കണ്ടെത്തുന്ന സത്യം. മുതിർന്നവനെ കുഞ്ഞാണ് പീഡിപ്പിച്ചത് എന്ന് വേറൊരു ദിശയിൽ നോക്കിയാൽ ബോധ്യമാകും. കാരണം അറിവില്ലായ്മയാണ് പീഡനത്തിൻ്റെ അടിസ്ഥാനം. അറിവില്ലായ്മ പീഡനത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയിൽ അസ്മിതയും അഹന്തയും ഒക്കെ രൂപാന്തരപ്പെടണം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവ രൂപാന്തരപ്പെടത്തക്ക വിധത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കാരങ്ങളും നിങ്ങളുടെ കച്ചവട സംസ്കാരങ്ങളും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയിൽ ലൈംഗിക ഉത്സർജനം വരുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ അമ്മ ഗർഭകാലത്ത് കഴിക്കുന്നു. ഇന്നൊരു 8 വയസ്സുള്ള പെൺകുട്ടിയും മറ്റും പെണ്ണാണെന്ന് തിരിച്ചറിയുന്ന രജസ്വലയാകുന്ന പ്രക്രിയയിലേക്കൊക്കെ വരുന്നതൊന്നും അസാധാരണമല്ല. ഹോർമോണുകളുടെ ഇംബാലൻസൊക്കെ അത്രയേറെ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത കാലത്താണ് കേന്ദ്ര നിയമ തലങ്ങളിൽ ഇപ്പോൾ ഒരു നിയമം തന്നെ പാസാക്കിയത് എന്ന് തോന്നുന്നു. കാരണം ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് ഒരു അധ്യാപകൻ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിക്കാൻ പാടില്ല. പുരുഷനായ അധ്യാപകനാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഒരു ലേഡി ടീച്ചറുടെയോ മറ്റൊരു സ്കൂൾ ലീഡറായ പെൺകുട്ടിയുടെയോ ഒക്കെ സാന്നിധ്യം ഉണ്ടാവണം ഒരു പെൺകുട്ടിയെ ഒരു പുരുഷനായ അധ്യാപകൻ വിളിച്ചാൽ. അതിൽ വൈചിത്രമുള്ള ഒന്ന്, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് മാത്രമേ ഈ നിയമം വന്നിട്ടുള്ളൂ. മുതിർന്ന സ്ത്രീകളായ അധ്യാപകർ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് നിയമം വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഈ നിയമനിർമ്മാണത്തിൻ്റെ വേളയിൽ വന്നു ഭവിക്കുന്ന ചില വൈകല്യങ്ങളാണ്. അത് ശ്രദ്ധിച്ചിരുന്നോന്നറിയില്ല. ഈ നിയമം വന്നത് അറിഞ്ഞില്ല. ഇങ്ങനൊരു നിയമം വന്നത് അറിഞ്ഞില്ല. ഞാനങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞു. ഇതിനെതിരെ അധ്യാപക സംഘടനകൾ പ്രതികരിച്ചും കഴിഞ്ഞു. അവരുടേതായ പ്രതികരണങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു തലമുണ്ട് നമ്മുടെ രാഷ്ട്രം വികസിച്ചു പോകുമ്പോൾ. ഇതുപോലൊരു വികാസമായിരുന്നു ഈ 5 വയസ്സായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിയമനിർമ്മാണം ചെയ്തത്.
കച്ചവട സംഘങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള ഈ നിയമനിർമ്മാണം രൂപാന്തരപ്പെടുന്ന സമയത്ത് ഒരു വളരെ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വായു കുട്ടികൾ ശ്വസിച്ചിരുന്നു. ഒരു വലിയ പീഡനത്തിൽ നിന്ന് അവർ മോചനം നേടുകയായിരുന്നു. മോചനം നേടുക മാത്രമല്ല ഇത്, അടുക്കോ ഉള്ളതായ ഒരു പഠന വ്യവസ്ഥയിൽ നിയമം കൊണ്ട് അവരെ ഒതുക്കി നിർത്തുന്ന ആ പ്രവണതയിൽ നിന്ന് അവർ മോചിച്ചപ്പോൾ ഏതാണ്ട് ഹിന്ദുക്കളായ കുട്ടികൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണരായ കുട്ടികൾ വളരെ സ്വതന്ത്രരായി. അതേസമയം ഇവിടേക്ക് എത്തിച്ചേർന്ന വൈദേശിക മതങ്ങളിൽ വിശ്വസിച്ച് ഇവിടുന്ന് മതം മാറി ചെന്നവരുടെ കുട്ടികൾ മദ്രസയിലും പള്ളിയിലുമൊക്കെ പോയിരുന്നത് പഠിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുമുണ്ടായി. ഇങ്ങനെ പഠിക്കുന്ന ആ കുട്ടികളും ഈ കുട്ടികളും കലർന്ന് ജീവിക്കുന്ന ഒരു സംസ്കൃതിയിൽ ഒരുപാട് വൈകല്യങ്ങൾക്ക് ഇടയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രമെന്ന സങ്കല്പത്തിനകത്ത് വ്യത്യസ്തങ്ങളായ ചിന്തകളെ സാംശീകരിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ഓരോന്നിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ മതപരമായും പൗരനെന്ന നിലയിൽ സാർവലൗകികമായും വ്യക്തിക്ക് നിയമപരമായ വേറുകൃത്യങ്ങളും വേറിട്ടുള്ള അവകാശങ്ങളും ഒക്കെ സങ്കീർണതകളെ പ്രാപിപ്പിക്കുവാൻ ഭരണഘടനയെ വരെ വൈശ്യവൽക്കരിച്ച് നൽകുവാൻ നമ്മുടെ രാഷ്ട്രത്തിന് കഴിഞ്ഞു. വൈശ്യൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏതൊരു നിയമത്തെയും വേറൊരു നിയമം കൊണ്ട് നേരിടാവുന്ന വിധത്തിൽ നമ്മുടെ ഭരണഘടന കോൺട്രവേഴ്ഷ്യലായി. ഒരു നിയമം വേറൊരു നിയമത്തിൻ്റെ പട്ടികയിൽ വരുമ്പോൾ, അതായത് സർവസമത്വമെന്ന ഒരു നിയമം ഉണ്ട് എങ്കിൽ, അത് മൗലികമാണെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വേദനാവേളയിൽ കൊടുക്കുന്ന ഒരു ആനുകൂല്യം ആ വേദനാവേളയ്ക്ക് പുറത്തൊരവകാശമായി മാറിയാൽ ആദ്യത്തെ നിയമം തകർന്നു പോകും. മനസ്സിലായോന്നറിയില്ല. പക്ഷേ ഈ അവകാശങ്ങൾ പലപ്പോഴും കവർന്നെടുക്കുവാൻ പാകത്തിന് കച്ചവട സംഘങ്ങൾ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടാവും. അവരുടെ പിണിയാളന്മാരായ നിയമജ്ഞന്മാരുണ്ടാവും പണത്തിന് വേണ്ടി. അവരുടെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാവുന്ന ന്യായാസനങ്ങളുണ്ടാവും, ഭരണാധികാരികളുണ്ടാവും. അപ്പോൾ ഒരു ഭരണകൂടം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ കച്ചവടക്കാരൻ കറങ്ങുന്നുണ്ടെന്നറിഞ്ഞു വേണം ഒരു ജനതയുടെ ഭാഗധേയങ്ങളെ നിശ്ചയിക്കുവാനുള്ള നിയമനിർമ്മാണവും പഠനവും വിദ്യാഭ്യാസവും ആരോഗ്യവും സംസ്കരിച്ചെടുക്കാൻ. പക്ഷെ ഫലത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ കുട്ടികൾ സ്വാതന്ത്ര്യത്തിൻ്റെ വായു അനുഭവിക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ അച്ചടക്കത്തിന് മൗലികമായൊരു മാറ്റം ആദ്യം വന്നു. ഇവിടെ മൂന്ന് നാല് തരം പൗരന്മാരെ അത് സൃഷ്ടിച്ചു. മൗലികമായ ഈ പരിണാമത്തോടൊപ്പം കാലാന്തരത്തിൽ ആദ്യം വീട്ടിലിരുന്ന് പഠിച്ച, ഗുരുകുലങ്ങളിൽ പഠിച്ച, ഗുരുകുലങ്ങളെയും വീടിനെയും മാറ്റിമറിച്ചുകൊണ്ടുവന്ന കലാശാലാ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തന്തുക്കളായ ഗവൺമെൻറ് സ്കൂളുകൾ ഉണ്ടാക്കി ആ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സംസ്കൃതിയിലേക്ക് മാറിയപ്പോൾ പഠിപ്പിക്കലിലും സിലബസ് നിശ്ചയിക്കലിലും ഒക്കെ ഈ സ്വകാര്യ സംരംഭകർക്ക് സ്ഥാനമുണ്ടായി. അതിൻ്റെ അവസ്ഥയിൽ രണ്ട് വയസ്സിൽ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി. പണ്ട് എന്തിനെ എതിർത്തുവോ അത് വളരെ താഴെ തുടങ്ങി. പണ്ട് പഠിച്ചത് മൗലികമായ മനസ്സിനെയും മറ്റു കാര്യങ്ങളെയുമാണ് അവൻ കുട്ടിക്കാലത്ത് ഓതിപ്പഠിച്ചത് എങ്കിൽ ഇന്ന് അതിന് പകരം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നോ, പ്രധാനമന്ത്രിയായിരുന്നോ, ഒരു കളിക്കാരനായിരുന്നോ, കളിക്കെത്ര സ്കോറാണെന്നോ, അതുമല്ലെങ്കിൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ആളാരാണ്, വിജയിച്ചതാരാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഈ വളരെ ചെറുപ്രായത്തിൽ അവൻ്റെ ഉപഭോക്തൃ സംസ്കൃതിക്ക് അനുഗുണമായി അവൻ്റെ ആശകളെ വളരുമാറ് വളർത്താൻ തുടങ്ങി. മനഃപ്പാഠമാക്കാൻ വേണ്ടി ശീലിക്കുകയാണ്. അതവൻ്റെ മസ്തിഷ്കത്തിൽ വരുത്തിയ പരിണാമങ്ങൾ, അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വരുത്തിയ പരിണാമങ്ങൾ, അവൻ്റെ അറിവിൻ്റെ രംഗങ്ങളിലുണ്ടാക്കിയ പരിണാമങ്ങളൊന്നും മനഃശാസ്ത്രകാരന്മാരും
മതങ്ങളും ഭരണാധികാരികളും കാണാതെ പോയത് കച്ചവടക്കാരൻ്റെ ടിപ്പുകൾക്കുമെല്ലാം. വിദ്യാഭ്യാസ സംസ്കൃതിയെ ക്ലർജിയും വ്യവസായവും ഒരുമിച്ച് ചേർന്ന് ഭരണം നടത്തിയപ്പോൾ ഒരു ജനതയുടെ സ്വത്വം നഷ്ടപ്പെടുന്നത് അവർ പോലും അറിഞ്ഞില്ല. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. കാരണം കുട്ടികളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ അവരധ്വാനിക്കാതെ സമ്പാദിക്കാനുള്ള സഞ്ചയികകൾ ഉണ്ടാക്കുക, സ്വയം പോയി ഒരു പണിയെടുത്തുകൊണ്ടിരുന്ന പണമല്ലാതെ അച്ഛനോടും അമ്മയോടും വാങ്ങിക്കുന്ന പണം കൊണ്ടുവന്ന് സഞ്ചയികയിൽ നിക്ഷേപിച്ച് എൻ്റെ നിക്ഷേപം നിൻ്റെതിനേക്കാൾ കൂടുതലാണെന്ന് മത്സരം വരുന്ന സമയത്ത് അധ്വാനിക്കാതെ പണം സമ്പാദിക്കുവാനുള്ള അഭിവാഞ്ച കുട്ടിയിലുണ്ടാക്കുക. മനസ്സിലായി? ചെയിൻ, മണി ചെയിൻ, ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഈ കുട്ടിയെ സുസജ്ജമാക്കിയിടുക, അതിൻ്റെ ഭാഗങ്ങളാക്കാൻ സുസജ്ജമാക്കിയിടുക. വളരെ ആസൂത്രിതമാണ് തോന്നുന്നില്ലേ? അതോ എനിക്ക് മാത്രമാണോ തോന്നുന്നുണ്ട് സാർ? ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വിടുന്ന സമയത്ത് അമ്മ 100 രൂപ കൊടുത്തു സഞ്ചയികയിലിടെ, പിറ്റേ ദിവസം കുട്ടി ഒന്ന് അച്ഛനോട് വഴക്കുണ്ടാക്കി, അമ്മ തന്നിരിക്കുന്ന 100, 110 അച്ഛൻ തരണം. അമ്മയ്ക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ട് കൂടി അമ്മ തന്നില്ലേ 110 അച്ഛൻ തരണം. ഇങ്ങനെ മത്സരിച്ച് വാങ്ങിക്കാനും ഒക്കെയുള്ള പ്രവണത കുട്ടിക്കാലത്ത് തന്നെ കുട്ടിയിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് 2 വയസ്സുള്ള അല്ലെ 3 വയസ്സുള്ള പ്രീ LKG LKG അല്ലെങ്കിൽ പ്രീ കിൻഡർഗാർട്ടൻ കിൻഡർഗാർട്ടൻ UKG എന്ന് പറഞ്ഞ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പം കുട്ടികളുടെ മനസ്സിനെ സ്വാതന്ത്ര്യത്തിലേക്കാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി നിതാന്തമായ അസ്വാതന്ത്ര്യത്തിലെത്തിച്ച് നിസ്സീമമായ ദുഃഖങ്ങളെ മാത്രം കൊയ്തെടുക്കാൻ പാകത്തിന് വളർത്തിയെടുക്കുകയും സ്വയം അവൻ്റെ കണ്ണുകളും ചെവികളും വളരാൻ അനുവദിക്കാതിരിക്കുകയും അവൻ നേരിട്ട് കാക്കകളെയും പട്ടികളെയും പൂച്ചയെയും കാണാതെ പുസ്തകത്തിലെ പടങ്ങളിൽ നിന്ന് മാത്രം കാക്കയെയും പൂച്ചയെയും പട്ടിയെയും മനസ്സിലാക്കേണ്ടി വരുന്ന കച്ചവടക്കാരൻ്റെ കച്ചവട താല്പര്യത്തിനനുസരിച്ച് മാത്രം ഇവയെ ഓരോന്നിനെയും രൂപപ്പെടുത്തി ഇവയ്ക്ക് ഭൂമിയിലുള്ള സ്ഥാനങ്ങളെയും മാനങ്ങളെയും അവൻ കണ്ടും കേട്ടും വളരാതെ ഇവർ പഠിപ്പിക്കുന്നതിലൂടെ മാത്രം വളരാൻ പാകത്തിന് കച്ചവട സംഘങ്ങളുടെ അസ്വാതന്ത്ര്യത്തിൽപ്പെട്ട അധ്യാപകരെ കൊണ്ട് കുട്ടിയുടെ മനസ്സുകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ മലീമസമാക്കി അസ്വതന്ത്രമാക്കി വളർത്തിയെടുക്കുന്നൊരു വിദ്യാഭ്യാസം. ഞാൻ വിദ്യാഭ്യാസ സംസ്കൃതിക്ക് എതിരായി പറഞ്ഞു വന്നല്ല സ്വാമിജി, ഇതാണ് നടക്കുന്നത്. ഇതിൽ വളരെ വിചിത്രമായ ഒന്നുകൂടിയുണ്ട്. ഈ കുട്ടിക്കാലത്ത് കുറേ അധികം കഥകളും കാര്യങ്ങളുമെല്ലാം ചിത്രീകരണമായി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാൻഡ്രേക്ക് നോക്കുക, കുട്ടികൾ പൊതുവെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് സൂപ്പർമാൻ മാൻഡ്രേക്ക്. അതുപോലെ തന്നെ മറ്റേ ഫാൻറ്റം നോക്കുക, ഇതിലൊക്കെ വെളുത്തവൻ നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും വെളുത്തവൻ ആരോഗ്യമുള്ളവനും ആത്യന്തികമായി വിജയിക്കുന്നവനുമൊക്കെയാണെന്ന് കറുത്ത വർഗക്കാർ താമസിക്കുന്ന ഇന്ത്യയിലെ കറുത്ത കുട്ടികളെ പഠിപ്പിച്ച് അവൻ്റെ തന്നെ ജനിതക സ്വഭാവമായ കറുപ്പിനോട് എതിരുണ്ടാകുമാർ അവൻ്റെ മനസ്സിനെ അസ്വതന്ത്രമാക്കിയെടുക്കുക. ആ വർണ്ണ വിവേചനത്തിൻ്റെ മൂല തലങ്ങളിൽ നിന്നുകൊണ്ട് അവൻ്റെ മനസ്സിനെ അസ്വതന്ത്രമാക്കിയെടുക്കുക. ആസൂത്രിതമെന്ന് തോന്നും ഏതായാലും, ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാനാവില്ല. ആണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് വളരെ ആസൂത്രിതമായാണെന്ന് തോന്നും എന്തായാലും. അവൻ്റെ ദേശപ്പഴമകളെ മുഴുവൻ എതിരിടുന്നത് ഉത്തമമാണെന്ന് കാണിക്കുന്ന കഥകളും കലകളും കൊണ്ടങ്കിതമാക്കുക, അവൻ്റെ ജനിതകത്തിൽ സംഭ്രമമുണ്ടാക്കുക. അവൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് അവൻ ജനിച്ചിരിക്കുന്നു, അവരുടെ അറിവും അവരുടെ ആഹാരവും ഒന്നും അവൻ ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് സാൽമ്യം വന്നതാണ്. ഇവിടെയെല്ലാം ഒരു അധിനിവേശം ഉണ്ടാവുക,
ഇപ്പം വെജിറ്റേറിയനായ ഒരു സന്യാസി നോൺ വെജിറ്റേറിയനായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ചെന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സുലഭമായി ലഭിക്കുന്ന അവരുമായി താതാത്മ്യം പ്രാപിച്ച അവരുടെ ജനിതകത്തിന് ഇഷ്ടപ്പെട്ട അവരുടെ ആരോഗ്യത്തിന് പറ്റിയൊരു സാധനം മാറ്റിവെച്ചിട്ട് അവിടെ കിട്ടാത്തൊരു സാധനം പുറത്തുനിന്ന് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടാക്കുമാറ് വെജിറ്റേറിയനിസത്തെക്കുറിച്ച് പ്രസംഗിച്ച് അവരെ മുഴുവൻ മാറ്റിമറിച്ച് നാളെ മുതൽ വളരെ വിലപിടിച്ച വെജിറ്റബിൾസ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടക്കാരന് വളർച്ചയുണ്ടാകുമെന്നല്ലാതെ ഇവർ രോഗികളായി മാറും. ഞാൻ മറ്റത് പറയാ, തിരിച്ചു പറഞ്ഞത് ഇതുപോലെ തന്നെ മറ്റതും സംഭവിക്കാം. ജനിതക വിഭ്രമങ്ങൾ ഉണ്ടാക്കുക, അത് ശാസ്ത്രമാണെന്നും അറിവാണെന്നും തെറ്റിദ്ധരിപ്പിക്കുക, അത് സംഘടിതമായും വികാരപരമായും കൊണ്ടുപോവുക, അതൊരു വിശ്വാസമാക്കി മാറ്റുക. ഇവയൊക്കെ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുക. ഗ്രാഫ് വരച്ചാൽ, ചിത്രം വരച്ചാൽ ഒക്കെ ശാസ്ത്രമാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തുക. വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലായാൽ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ അത് അന്ധവിശ്വാസവും അനാചാരവുമായി മാറുകയും ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ശാസ്ത്രമായി തീരുകയും ചെയ്യുമെന്ന് ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കുക. ഭാഷാപരമായ ഒരടിമത്വം ശാസ്ത്രീയമായും അനാചാരപരമായും രണ്ട് സങ്കല്പങ്ങൾ കൊടുത്തവൻ്റെ മസ്തിഷ്കത്തെ അടിമത്തത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ഇതിനൊക്കെ ഭരണാധികാരികളുടെ ലാളനയും ധനവും ലഭിക്കുക. ഇതിനൊക്കെ തലവെച്ചു കൊടുക്കുവാൻ പുരോഗമനക്കാരെന്ന് പറഞ്ഞ് കുറേ പേർ ഇറങ്ങി ഓടുക. ഇങ്ങനെ വസ്തുതാപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രത്യേകത കാണാം.